ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് പറയുന്നത് എമിറേറ്റ്സ് ഓട്ടോ മ്യൂസിയത്താണ്. അത് അബുദാബിയിലാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അവിടുത്തെ പ്രത്യേകത വെച്ചാൽ അവിടുത്തെ ഷെയ്ഖിൻ്റെ ഒരു കാർ കളക്ഷൻ മ്യൂസിയമാണത്. അപ്പോൾ അബുദാബിയിലേക്ക് പോകണം. ഏറ്റവും വലിയ ജീപ്പിൻ്റെ ഫ്രണ്ടിലാണ്. എന്താ പറയുക, നമ്മൾ സാധാ ജീപ്പൊക്കെ ആയിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചെറുതായിരിക്കും. അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടയർ തന്നെ കാണിച്ചിടാം. കണ്ടോ, ഞങ്ങൾ അതിൻ്റെ അടുത്തുനിന്ന് ടയറിലേക്കൊരു ഒന്നുമില്ല. ചിക്കുവിൻ്റെ അടുത്തുനിന്ന് കുഞ്ഞു കയറിയായിട്ട് ഞാൻ എടുത്ത് ചിക്കുവിനെ മേടി കയറ്റിയിട്ടൊന്ന് ആലോചിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എമിറേറ്റ്സ് ഓട്ടോ മ്യൂസിയത്തിലാണ്. ഞാനും ചിക്കും കൂടി ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത്. പെർ പേഴ്സൺ 55 ദിർഹംസ് ആണ് ടിക്കറ്റിൻ്റെ കോസ്റ്റ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർത്താണ്. ഇത് തന്നെ ഈ ജീപ്പ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്തിലെ ഏറ്റവും വലിയ വില്ലീസ് മിലിറ്ററി ജീപ്പിൻ്റെ മോഡലിൽ അവർ ചെയ്തിരിക്കുന്നതാണ്. അത് ഡ്രൈവബിളാണ്, അത് വേറൊരു കാര്യം. എന്തോ അതിൻ്റെ അകത്തൊരു സാധാ ഇതിൻ്റെ ഒരു എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട്. മേളിൽ നിന്നുള്ള സ്റ്റീറിംഗ് അല്ല, അതിൻ്റെ അകത്ത് വേറൊരു കുഞ്ഞ് സ്റ്റീറിംഗ് ഒക്കെ വെച്ച് ഓടിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറം കാണുന്നത് വെച്ചാൽ ഒരു ബെഡ്റൂം ഫാമിലിക്ക് കൊണ്ടുവന്ന് ഓടിക്കാൻ ഓടാവുന്ന ടൈപ്പ് എന്താ പറയുക കണ്ടെയ്നറാണ്. പക്ഷേ അത് അതിൻ്റെ ഉള്ളിൽ വീട് പോലെ നമുക്ക് എല്ലാം താമസിക്കുകയൊക്കെ ചെയ്യാം. മ്യൂസിയം ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പുറത്ത് വലിയ വണ്ടി മറ്റേ മോഡലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പുറത്ത് വെച്ചിരിക്കുന്നു. ബാക്കി അകത്തെ കാർ കളക്ഷനിലേക്കാണ് കാണാൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. '1925 മോഡൽ സ്റ്റൈലാണ്. ഇപ്പോഴത്തെ ബുക്കാട്ടൊക്കെ വെച്ചപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ബില്ല് ഇപ്പോഴും ഒരു മേലെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കാറിൻ്റെ കളക്ഷൻസാണ് പുള്ളി വെച്ചിരിക്കുന്നത്. പല പഴയ മോഡൽ 1925 മോഡലുള്ള ഒരുപാട് വണ്ടി സ്റ്റാർട്ടിങ് മോഡലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ കളക്റ്റബിളായിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് കണ്ട ജീപ്പിൻ്റെ കണ്ട പോലെ തന്നെ ഇവിടെ അകത്ത് ഡോജിൻ്റെ പിക്കപ്പ് ട്രക്കിൻ്റെ ഒരു വലിയൊരിത് ബാക്കിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സാധാ കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇതും ഡ്രൈവബിളാണ്. ബട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തും ഒരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പല ചെറിയ ചെറിയ കാറുകളും വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. Thank you.
നമുക്ക് കേറി കാണാനുള്ള ഓപ്ഷൻ ഇല്ല തുടങ്ങിയതാണ് നമ്മൾ കാറുകളുടെ യാത്ര. 85 ഫസ്റ്റ് കാർ ഉണ്ടാക്കിയ ഫസ്റ്റ് കാർ അത് തന്നെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് മെഴ്സഡീസിൻ്റെ ഫസ്റ്റ് കാർ അതാണ് ഫസ്റ്റായിട്ട് അവർ ഉണ്ടാക്കിയ കാർ തന്നെ. അപ്പോൾ അതിൻ്റെ കാർ തന്നെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഞാനിത് വായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ലോസപ്പ് ആയിട്ട് നേരിട്ട് നല്ല ഇത്ര ക്ലീൻ നീറ്റ് കാറായിട്ട് അവരെ കാണാൻ പറ്റുന്നത്. അത് അതിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് റണ്ണിങ് കണ്ടീഷനാണ് ഇപ്പോഴും. അത് തന്നെ ഇവിടെ കമ്മിയായിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ കളക്ഷൻ്റെ ഇൻക്ലൂഡഡാണ് കാറ്. നമുക്കത് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാറാണ്. പക്ഷേ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റൈലാണ്. അന്നത്തെ കാലത്ത് കുതിരവണ്ടിയൊക്കെയാണല്ലോ. അപ്പോൾ ആ അതിൻ്റെ ഒരു ഇതിനുള്ള ഇത് വെച്ചിട്ട് ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ മറ്റേ ടെക്നോളജികൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി അതായത് സ്റ്റീം ഇത് രണ്ടുപേർക്ക് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാം. പക്ഷേ അത്ര സ്പീഡ് വളരെ കുറവാണ്. പക്ഷേ അത് സ്റ്റീം പവർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റീം എഞ്ചിൻ വെച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഇത് ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത് പുള്ളിക്ക് ബെൻസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഷെയ്ക്കിന്. അപ്പോൾ അതിൻ്റെ തന്നെ വെറൈറ്റി ഇതിപ്പോൾ പുറകിൽ റെയിൻബോ ഷെയ്ക്ക് റെയിൻബോ മെഴ്സഡീസ് അങ്ങനെ പുള്ളിക്ക് പല കളറിലുള്ള ബെൻസ് ഉണ്ട് കേട്ടോ. പുറകിൽ കാണുന്ന റെഡ്, ഓറഞ്ച്, അങ്ങനെ ഗോൾഡൻ, ഗ്രീൻ, യെല്ലോ, ബ്ലൂ എല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാ കളേഴ്സ് ബെൻസിൻ്റെ ഒരു വോസ് കളക്ഷൻ തന്നെയുണ്ട് പുള്ളിക്ക്. മീൻസ് ഭയങ്കര കളക്റ്റീവാണ്. ബെൻസിനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ പുള്ളി തന്നെ പല കളറിലുള്ള ബെൻസ് തന്നെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ അനിയമുന്തിനാണ് ഇപ്പോൾ ലോറിയുടെ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടതന്നെ.
ലോറികളുടെയും കളക്ഷൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ റേഞ്ച് റോവറിൻ്റെ തന്നെ പല ഡിഫൻഡറിൻ്റെ തന്നെ പല മോഡലും വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൻ്റെയാണ് അടുത്ത കളക്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറകെ കാണാൻ പറ്റും ഡിഫൻഡറിൻ്റെ തന്നെ പഴയ മോഡൽ തുടങ്ങി പുതിയ മോഡൽ വരെ വെച്ചിട്ടുണ്ട്. ഇത് 72 മോഡലാണ്. ഇത് 2003 ഡിഫൻഡറാണ്. ഇത് പിന്നെ റേഞ്ച് റോവർ 110 എന്ന് പറഞ്ഞ മോഡൽ 1987 UK ബിൽഡാണ്. പിന്നെ വരുന്നത് നമ്മുടെ ടയോട്ടയുടെ ജീപ്പ്. ഈ ജീപ്പ് തന്നെ ടയോട്ട ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഇവരും വില്ലീസിൻ്റെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ടയോട്ട ജീപ്പ് എന്ന് പറഞ്ഞ ആദ്യം വന്ന മോഡലാണിത്, പിക്കപ്പ്. അതാണ് പിന്നെ ലാൻഡ് ക്രൂസർ എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. പുതിയ ടയോട്ട ജീപ്പ് അല്ലെങ്കിൽ ടയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ പുതിയ മോഡൽ. ഇതാണ് ടയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ വേറൊരു പഴയ മോഡൽ, 1998 മോഡലാണ്. ഇതന്നെ ഒരുപാട് പിക്കപ്സ് ഇട്ടിട്ടുണ്ട്. ഡോജിൻ്റെ ആണെങ്കിലും പല മോഡലിലുള്ള പല വെറൈറ്റിയിലുള്ള പിക്കപ്സ് ഉണ്ട്. അത് ഫോർഡിൻ്റെ പിക്കപ്പ്, അതുപോലെ ഇതേതുണ്ട്, ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ജീപ്പിനെയൊക്കെ പോലെ തോന്നുന്നു ഞാൻ, പക്ഷേ ചൈന മെയ്ഡ് ഏതൊരു വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. ഷാങ്കിയോ ഇതിൻ്റെ പേര്, നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട്, പക്ഷേ ചൈനീസ് കമ്പനിയാണ്, വേറെ കോപ്പി ചെയ്തേക്കുന്നത് ആയിരിക്കും. ഇനി എന്നൊരു വെറൈറ്റി മൂന്നെണ്ണം കിടക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കാറുകളിലൊന്നാണ് സുസുക്കി ജിമ്മി എന്ന് പറയുന്നത്. സുസുക്കി ജിമ്മി അതിൻ്റെ പുതിയ മോഡൽ ഇപ്പോൾ ഇറങ്ങുന്നതാണ്, 2019 ഇപ്പോൾ പുതിയത് വരും. ജിമ്മി തന്നെ പല ടൈപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അതും ജിമ്മിയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ലംബോർഗിനിയാണ്. ലംബോർഗിനി ചീറ്റ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു 1987 മോഡല് SUV ആണ്. അതൊരു കസ്റ്റം ഇതാണ്, ഭയങ്കര വെറൈറ്റി ലുക്കാണ്. ലംബോർഗിനിയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലംബോർഗിനി തന്നെ പണ്ടും SUV ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ റീസെൻ്റ് ആയിട്ട് വന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അന്നും, പക്ഷേ പണ്ടും അവർ SUV ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഇതൊക്കെ റെയറസ്റ്റ് കാറുകളിലൊന്നാണ്. സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഭയങ്കര റയറായിട്ടുള്ളൊരു വണ്ടികളാണ്. 1966 മോഡലിൽ പിക്കപ്പ് ട്രക്സാണ്. പക്ഷേ ഇതിപ്പോൾ ഇതും ഇവിടെ നിന്ന് വെച്ചാൽ പുതിയ വണ്ടികൾ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും കണ്ടിട്ടിരിക്കുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയായിരുന്നു വെച്ചിരിക്കുന്നത്. പുതിയ വണ്ടി മേടിച്ചത് അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ഇത് കളയാണ്ട് തന്നെ.
അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുറേ പിക്കപ്പ്സ് ഉണ്ട്. ടയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ പിക്കപ്പ് ഒന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറേ വെഹിക്കിൾസ് ഉണ്ട്. നമ്മൾ കാണാൻ ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഡെയിലി കാണാൻ പറ്റാത്ത ഒരുപാട് പിക്കപ്പ് ട്രക്സും അതിൻ്റെ പഴയ വണ്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. അതൊപ്പം തന്നെ പുതിയതും ഉണ്ട്, പക്ഷേ പുതിയതിലും കൂടുതൽ ക്ലാസിക്സ് ആയിട്ടുള്ള ഇതാണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത പണ്ടുണ്ടായിരുന്നതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റാത്ത ഒരുപാട് വെഹിക്കിൾസ് എനിക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഒരുപാട് പുതിയ നമുക്ക് കാണാൻ ഒട്ടും കിട്ടില്ലാത്ത ടൈപ്പുള്ള മോഡൽ വണ്ടികളും ഇപ്പോൾ ആണ്. ഹൈറ്റ് കൂട്ടി ഓഫ് റോഡിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി അതുപോലെ ദീ കിടക്കുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ചെയ്സ് നമുക്ക് കാണാൻ പറ്റും. സിക്സാക്ക് പോലെയാണ് ചെയ്സ് അടക്കം. എന്തിന് യൂസ് ചെയ്താന്നും എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വില്ലീസ് ജീപ്സ് അതിൻ്റെ ഒരു കളക്ഷൻസാണ് ഇനി വരാൻ പോകുന്നത്. കാണാൻ പറ്റും വില്ലീസ് ജീപ്പിൻ്റെ ഫസ്റ്റ് മോഡൽ 1944 ഫസ്റ്റ് ഇറങ്ങിയ വില്ലീസ് ജീപ്പാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ മോഡൽസാണ്. നാട്ടിലെ മഹേന്ദ്രയുടെ പഴയ ക്ലാസിക് ജീപ്സും കിടക്കുന്നുണ്ട്. 1997 മോഡല് ക്ലാസിക് ജീപ്സും കിടക്കുന്നുണ്ട്. അതുപോലെ നിസാൻ്റെ ഈ വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിസാൻ്റെ ജീപ്പ്. നിസാൻ മെയ്ഡ് ചെയ്ത ജീപ്പാണ് ഇത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ കണ്ടിട്ടില്ല. മറ്റേക്കാളും സൈസ് കൂടുതലുണ്ട്. അതുപോലെ റേഞ്ച് റോവറിൻ്റെ പിക്കപ്പ് വെറൈറ്റി അല്ലേ. ഒരു ഇതാണ് ആർട്ട് ഫോം. നമ്മുടെ നാട്ടില് കുഞ്ഞു കുട്ടികൾക്ക് വരെ പരിചയമുള്ള ചിക്കു പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞാൽ വരെ പരിചയമുള്ള വണ്ടിയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ വണ്ടി. എൻ്റെ ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ മാരുതി 800 ആയിരുന്നു. മാരുതി 800 ഇവിടെ കാണാൻ പറ്റും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു മാരുതി 800 ഇവിടെ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷേ മാരുതി 800 ഇവിടെ നമുക്ക് എനിക്ക് എന്തോ പറയാൻ പറ്റാത്തൊരു സന്തോഷം. മേ ബി ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് കാർ അതായിരുന്നു. അതിൻ്റെ ഒരു ഇതായിരിക്കും. ഞങ്ങൾ ഭൂമിക്കുള്ളിൽ കയറാൻ പോവാണ്. ഞങ്ങൾ ഇതിൻ്റെ മേലിൽ കയറിയപ്പോഴാണ് കണ്ടത് അവിടെ ഒരു ഒരു എയർക്രാഫ്റ്റും കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. തപ്പി നോക്കണം അതിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ഗ്ലോബിൻ്റെ ഉള്ളിട്ട് കയറാൻ പറ്റില്ല, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും നല്ല രസമാണ്. ഇത് മൊത്തത്തിലൊരു പിരമിഡ് ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. പിരമിഡ് ഷേപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ കാർസ് കളക്ഷനൊക്കെ വെച്ചിരിക്കുന്നത്. അതുപോലെ പുറത്ത് ഇതുപോലെ വലിയൊരു ഗ്ലോബിൻ്റെ ഷേപ്പും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലൊരു എയർക്രാഫ്റ്റ് കിടക്കുന്നുണ്ട്. അതിൽ കാണാൻ പറ്റുന്ന പോയി നൈസായിട്ട് പോയി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജോ ആൻഡ് ഫ്രീ ആർട്ട്.